ഹലോ സുഹൃത്തുക്കളെ, മലപ്പുറം ടെക് ആൻഡ് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൂരിയാടാട്ടാ. കൂരിയാട് പാലത്തിൻ്റെ വർക്കുകളാണ് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മെൻസ്ലാബിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ഗർട്ടറുകൾ വെച്ച് ഇനിയുള്ള ഭാഗങ്ങളൊക്കെ ഗർട്ടറുകൾ വെക്കാനുണ്ട്. ഒരുപാട് വർക്കുകൾ ഇവിടെ നിലവിൽ നടക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ കൂരിയാടിതാ ഷട്ടറുകളൊക്കെ വെച്ച് സ്ലാബിനുള്ള വർക്കുകൾ നിലവിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷട്ടറുകൾ അതിനനുസരിച്ച് ലോക്കാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ നടക്കുന്നത്. ഇവിടെ ഇത്രയും ഭാഗം രണ്ട് പേറിൻ്റെ ഭാഗങ്ങൾ ഗർട്ടറുകളൊക്കെ വെച്ച് അതിൻ്റെ മുകളിലെ സ്ലാബൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടും രണ്ട് പാലങ്ങളായിട്ടാണ് വരുന്നത്. ഇത് രണ്ട് വരിക്കുള്ള വീതിയാണ് ഇപ്പൊ നിലവിൽ കാണുന്നത്. അപ്പൊ കൂരിയാട് പാലത്തിന്റെ ഒരു ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. കൂരിയാട് പനമ്പുഴ പാലം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിന്റെ ഒരു ഫുൾ വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ പുഴയിലെ വെള്ളങ്ങൾ ഈ ഒരു സൈഡിലൂടെ, അതായത് ഈ ഒരു പിയറിൻ്റെ ഗ്യാപ്പിലൂടെ മാത്രമാണ്. നമ്മളിനി കൂരിയാട് പാടത്തിൻ്റെ വർക്കുകൾ മുഴുവനായിട്ടാണ് കാണിച്ചു തരാം കേട്ടോ. രണ്ട് സൈഡും ഫുള്ളായിട്ട് കാണിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളുള്ളത് കൂരിയാട് അങ്ങാടിയിലാണ്. കൂരിയാട് അങ്ങാടിയിലെ വേങ്ങര മലപ്പുറം റോഡാണ് ആ കാണുന്ന റോഡ്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായി ഇതെവിടെയാണ് നമ്മുടെ കൂരിയാട് അണ്ടർപാസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സൗകര്യപ്രദമായിട്ടുള്ള വലിയൊരു അണ്ടർപാസ് തന്നെയാണ് നമ്മളെ കൂരിയാട് വരുന്നത്. അപ്പോൾ കൂരിയാട് അണ്ടർപാസിൻ്റെ ഭാഗങ്ങളിലേക്ക് നീങ്ങാൻ കേട്ടോ. അപ്പോൾ അതാണ് കൂരിയാട് അണ്ടർപാസ്. ഗർട്ടറുകളൊക്കെ മുകളിൽ വെച്ച് അങ്ങനെ വെയിറ്റിങ്ങിലാട്ടോ. അപ്പോൾ കൂരിയാട് അണ്ടർപാസിൻ്റെ വർക്കുകൾ നടക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കുള്ള കട്ടകൾ ഇവിടുന്ന് അങ്ങോട്ട് വെച്ച് ഉയർത്തണമെങ്കിൽ വേങ്ങര അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്ന റോഡ് ഇതുവഴി അണ്ടർപാസ് വഴി തിരിച്ചു വിട്ടാൽ മാത്രമേ നമുക്കിവിടെ അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലുള്ള വർക്കുകൾ നടത്താൻ പറ്റുള്ളൂ. ഇതാട്ടോ, ഇതാണ് വലിയൊരു അണ്ടർപാസിനാണ്. അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയ ഒരു അണ്ടർപാസ് തന്നെയാണ് കൂരിയാട് അണ്ടർപാസ്. അത്യാവശ്യം ഭയങ്കര സൗകര്യമാണ്, പറയാതിരിക്കാൻ വയ്യ. അത്യാവശ്യം നല്ല വലിയ വലുപ്പത്തിലുള്ള ഒരു അണ്ടർപാസ്സാണ് കൂരിയാട് അണ്ടർപാസ് വരുന്നത്. അപ്പോൾ അതുവഴി ഒരു റോഡുണ്ട്, ചെറിയൊരു റോഡാണ്. അതുവഴി ആയിരിക്കും വേങ്ങരക്കുള്ള വൺ വേ കട്ടിങ് വരാൻ സാധ്യത. ഇവിടെ നിന്ന് നമ്മൾ കൂരിയാട് പാടത്തേക്ക് ഇറങ്ങട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ കട്ടകൾ വെച്ച് ഉയർത്തണം എന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു സർവീസ് റോഡ് റെഡിയാക്കേണ്ടി വരും. മിക്കവാറും നല്ല, എന്തായാലും ഇതുവഴി വരാനുള്ള സർവീസ് റോഡ് റെഡിയാക്കിയാൽ മാത്രമേ നമുക്ക് ഇവിടെ കട്ടകൾ വെച്ച് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ കൂരിയാട് പാടം അറിയുന്നവർക്കൊക്കെ അറിയാം, വീതിയില്ലാത്ത സ്ഥലമാണ്. അപ്പം ഈ പാടം ഉയർത്തി സർവീസ് റോഡ് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇവിടെ സംഗതികളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഈ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ വരാനുള്ള സ്ഥലം. സൈഡ് വാളൊക്കെ കെട്ടി ഉയർത്തുന്ന ഒരു വർക്കുകളാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഇവിടെ നടക്കുന്നത്. ഇവിടെതാ ഒരു ചെറിയൊരു ഓപാലം ഈ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ സൈഡ് വാളുകൾ കെട്ടി, മൊത്തത്തിൽ സൈഡ് വാൾ കെട്ടി ഉയർത്തി കേട്ടോ. കൂരിയാട് പാടം രണ്ട് സൈഡിലും സൈഡ് വാളുകൾ കെട്ടി ഉയർത്തിയതാണ്. പഴയകാല റോഡ്, അതായത് നിലവിലുള്ള റോഡിൻ്റെ സൈഡ് ചെരിച്ച് മണ്ണിട്ട് വലിയ വലിയ പഴയകാല ഉരുളംകല്ല് എന്നൊക്കെ പറയും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ആ കല്ലുകളൊക്കെ പതിപ്പിച്ചുകൊണ്ടാണ് നിലവിലുള്ള റോഡിൻ്റെ സൈഡ് ഭിത്തി വരുന്നത്. ഇപ്പോൾ സൈഡ് ഇങ്ങനെയൊക്കെ ആയി, ആധുനിക യുഗം, ഭയങ്കര മാറ്റങ്ങളൊക്കെ വന്നു. ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെയൊക്കെ ഓരോരോ വർക്കുകൾ നടക്കുന്നുണ്ട്. നിലവിലിങ്ങനെ കമ്പിയിടുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇവിടെ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. പക്ക പാടാണ്, ആ പാടത്താണ് ഈ ഉയർത്തി കൊണ്ടുവരേണ്ടത്. എന്തൊക്കെയാണ് നല്ല വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മണ്ണൊക്കെ ഇനി വർക്ക് കഴിയുമ്പോൾ ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അത്യാവശ്യം നല്ല മണ്ണിട്ടിട്ടുണ്ട്, നല്ല അടിപൊളി വെള്ളം, പാടത്തങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളം. അപ്പോൾ ആ ഒരു ഓപാലം ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പുറത്തും വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ലെവലിലാണ് വർക്കുകളൊക്കെ ആയിട്ടുള്ളത്. അവിടെ വലിയൊരു തോട് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോകും, ആ തോടിൻ്റെ ഭാഗത്തേക്ക്. എന്തായാലും രണ്ട് സൈഡും ഒന്ന് കാണിച്ചു തരും കേട്ടോ. രണ്ട് സൈഡിലും എന്തൊക്കെയാണ് വർക്കുകൾ എന്നൊക്കെ മുഴുവനായിട്ട് നമ്മൾ കൂരിയാടിൻ്റെ വർക്കുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്നുള്ള വർക്കുകളാണ് നമ്മൾ ഇന്നാളെ ഒരു മാസം മുൻപത്തെ വീഡിയോയിൽ ചെയ്തത്. എന്തായാലും ഇന്ന് താഴ് ഭാഗത്ത് വന്ന് എല്ലാ ഭാഗത്തും വർക്കുകൾ ഫുള്ളായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ. ഒരുപാട് ഓപാലങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വർക്കുകൾ ഉണ്ടായിരുന്നു ഈ ഒരു കൂരിയാട് പാടത്ത്. നമ്മൾ അവിടെ നിന്നാണ് വന്നത് കേട്ടോ.
ഞങ്ങൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ തോടിൻ്റെ അതുണ്ട്. അപ്പം എത്രത്തോളം ഇവിടെ മണ്ണിട്ടിങ്ങനെ എത്രത്തോളം നടക്കാൻ പറ്റുന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും പോയോ കേട്ടോ. പഴയ ഓപാലം കണ്ടങ്ങളെ, ചെറിയ ഒരു ഓപാലാണ്. പഴയ കാലത്തെ ആ ഒരു സിസ്റ്റം അനുസരിച്ചുള്ള ഓപാലാണുള്ളത്. ഇപ്പം നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു അടിപൊളി ഓപാലാണ്. ഇവിടെ എല്ലായിടത്തും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ദാ കൂരിയാട് പാടത്താണ്. അപ്പം നമ്മൾ ചാടിക്കടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ തോടിൻ്റെ അടുത്തെത്തി. ഈ തോടിൻ്റെ ഭാഗം കാണിക്കാനാണ് ഇങ്ങോട്ട് ചാടി കടന്ന് പോകുന്നത് കേട്ടോ. അപ്പം ദാ ഞാൻ പറഞ്ഞ തോട്, അത്യാവശ്യം വലിയൊരു തോടാട്ടത്. തോടിൻ്റെ ഭാഗത്താണ് ഇപ്പം ഞാൻ എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കുറച്ചായിട്ട് ഇവിടെ വർക്കുകളൊന്നും നടക്കുന്നില്ല. എന്നു വെച്ചാൽ അപ്പുറത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ വർക്കുകൾ നടക്കുകയുള്ളൂ. അതുകൊണ്ടാട്ടോ അതൊക്കെ ഇവിടെയൊക്കെ കുറേ ആയിട്ട് വർക്കുകളൊന്നും നടക്കുന്നില്ല. അത്യാവശ്യം പുല്ലൊക്കെ നിറഞ്ഞ് ഇതായിട്ടുണ്ട്. ആ ഒരു സൈഡിലൊക്കെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ബാക്കിയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞാലാണ് ഇപ്പം ഇനി ഇവിടുത്തെ വർക്കുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ലെവലിലാണ്, രണ്ട് മൂന്ന് വാളുകളൊക്കെ വെച്ച് ഈ ലെവലിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ആൽമരം കണ്ടെങ്കിൽ, ആ ഒരു പാലത്തുമേലാണ് ആ ഒരു മരം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. ഇനി അപ്പുറത്തേക്ക് കിടക്കട്ടോ. അത്രയും ഭാഗമാണ് നമ്മൾക്ക് അവിടുന്ന് തോടിൻ്റെ അവിടെ നിന്ന് കിടക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ഇപ്പുറത്ത് കിടക്കാം. അപ്പോൾ അത് ഈ ഒരു സൈഡിലെത്തി. ഈ ഒരു സൈഡിൽ ഇതാ, അതുപോലെ തന്നെ അത്യാവശ്യം വർക്കുകളൊക്കെ ഈ ഒരു സൈഡിലായിട്ടുണ്ട്. ഇവിടെ വാളിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിക്കുന്നു കേട്ടോ. പല ഭാഗങ്ങളിലും സൈഡ് വാളിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ, ആ ഒരു സൈഡിൽ ഇനിയും ഒരുപാട് വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഈ സൈഡിൽ വർക്ക് നടക്കുന്ന സമയം കൊണ്ട് അവിടെ മൊത്തം പുല്ലൊക്കെ കയറി, ആകെ കമ്പിയൊക്കെ പുല്ല് കയറി പോയിട്ടുണ്ട്. പാടം മഴയൊക്കെ ആയതുകൊണ്ട് പുല്ല് കയറാനൊന്നും വലിയ പണിയില്ല. കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ പുല്ലൊക്കെ കയറി. ഇത് കണ്ടില്ല, ഇതൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഹൈറ്റ് വരിക. ഈ ഒരു കട്ടിങ് ഹൈറ്റിൽ വരും നമ്മുടെ ഇതിൻ്റെ മണ്ണിട്ട് ഉയർത്താനുള്ള ഹൈറ്റ്. ഇത് മുകളിലേക്കുള്ളത് ഇപ്പോൾ കുരിയാട് പാടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണേണ്ടത്. ഈ ഒരു സൈഡിൽ നല്ല മനോഹരമായിട്ട് കൃഷി, നെൽകൃഷി, ഞാറുകളൊക്കെ നട്ടുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ ഈ ഒരു സൈഡിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വർക്കുകൾ അത്യാവശ്യ വർക്കുകളൊക്കെ ആയിട്ടുണ്ട്. എന്നാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് വർക്കുകൾ ഇനിയും കിടക്കുന്നുണ്ട്. ഈ ഒരു ഓപാലം വഴി അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാൻ നോക്കി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാൻ നോക്കിയപ്പോൾ ഞാൻ ചെറിയൊരാളെ കണ്ടു. ഒരു ചെറിയൊരു സർപ്പത്തിനെ കണ്ടു കേട്ടോ. അപ്പോൾ ചെറിയൊരു ഉൾഭയം. അപ്പം എല്ലാം എന്ത് ചെയ്തു, രണ്ടടി നടന്നാലും വേണ്ടില്ല, മറ്റൊരിടത്തേക്ക് പെട്ടെന്ന് പോകാനാവില്ല. മൂപ്പരേ കൊത്തിയാൽ ചിലപ്പോൾ മയ്യത്തായാലോ. അപ്പോൾ ഇപ്പോൾ മറ്റൊരിടത്തേക്ക് പോകാനാവില്ല പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഇതുവഴി ഇങ്ങോട്ട് കറങ്ങാച്ചു. ഞാൻ അമ്മയും അച്ഛനും ആരെയിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവിടെ. എല്ലാവരും കൂടി നമ്മളൊന്ന് ഞോണ്ടിയാൽ മതി, നമുക്ക് പണിയാവും. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു സൈഡിൽ കണ്ട തോടിൻ്റെ ഈ ഒരു സൈഡിലെ അവസ്ഥ എന്താ നമ്മൾ പോയി നോക്കട്ടെ. ഈ ഒരു പൈപ്പുകളൊക്കെ ആദ്യം ഇവിടെ ഓപാലം വെക്കുന്നതിൻ്റെ മുൻപ് വെള്ളം താൽക്കാലികമായി ഒഴിവായി പോകാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഓപാലൊക്കെ വെച്ചപ്പോൾ ഇതൊക്കെ മാന്തി പുറത്തെടുത്തിട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇപ്പോൾ രാത്രി മഴയും പകൽ നല്ല വെയിലുമായിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും എങ്ങനെയാണെന്നുള്ള അറിയില്ല. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോൾ നല്ല വെയിലുണ്ട്. ആ സൈഡിലെ പോലെയല്ല, ഈ ഒരു സൈഡിൽ ഈ ഒരു ലെവലിൽ വർക്കുകൾ അത്യാവശ്യം ആയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു, അവിടെ ആ സൈഡിൽ പോകും ഭായിമാർ. ആ സൈഡിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച ഭാഗത്തൊക്കെ ഉണ്ട്, കമ്പികളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സൈഡ് വാള പൊക്കി ചെയ്യാൻ. അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ ഏകദേശം ആയപ്പോൾ ഒരു അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തോടിൻ്റെ അടുത്തെത്തി. തോടിൻ്റെ വർക്കുകൾ ഇതാ ഈ ഒരു രീതിയിലാണ് ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെള്ളം ഒഴുകുന്നുണ്ട്, വലിയൊരു തോട്. ഇപ്പോൾ ഈ ഒരു ഇട മാത്രമാണ് വെള്ളം ഒഴുകാനുള്ളത്. അപ്പോൾ ഭായിമാർ നിമക്കൂടെ ചവിട്ടി കയറി പോകുന്നുണ്ട്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ അയാൾ കഴിഞ്ഞു കിടാം. അപ്പോൾ തോട് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് വെള്ളം കൂടിയപ്പോൾ ഈ ഒരു സ്ഥലം കൂടി ഒരു മാന്തി ഒഴിവാക്കിയതാണ്. ആദ്യം ആ ഒരു കുഴൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഈ ഒരു കുഴൽ കൂടി ആയിരുന്നു സാധാരണ രീതിയിൽ വെള്ളം ഒഴുകിൻ്റെ. ഇപ്പോൾ ഇതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മുഞ്ചി. നമുക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഇനി അവിടെ നിന്ന് മുകളിൽ നിന്നൊക്കെ ആയിട്ട് വർക്കുകൾ ഞങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ആ ഒരു സൈഡിൽ കൂടെ വരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കാണിക്കാം. മറ്റേ സൈഡിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നേരത്തെ അതുവരെ വന്ന് അത് മുകളിൽ നിന്ന് മാത്രമേ കാണിക്കുള്ളൂ, കാരണം ആ ഒരു ഭാഗത്തേക്ക് വരാൻ കഴിയില്ല. ആ ഒരു സൈഡിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മുകളിലൂടെ വന്നു കേട്ടോ.
മുകളിലൂടെ വന്ന ചിലതി കൂടെ ഒന്നും നടക്കാൻ പറ്റില്ല, കണ്ടില്ല. ഇവിടെ ഇപ്പം നിലവിൽ ഈ ഒരു സൈഡിൽ വർക്ക് നടക്കാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല കാട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരാൻ പറ്റൂല. കൂരിയാട് കണ്ടില്ല, ഇവിടെ മുഴുവനായിട്ടും കാട് പിടിച്ചിരുന്നു. അപ്പം ഈ മഴ പെയ്താറ ഈ ഒരു ഭാഗത്ത് വർക്കുകളൊന്നും നടന്നിട്ടില്ല. അപ്പം ഈ ഒരു ഭാഗത്തേക്ക് വരാൻ പറ്റൂല. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു ലെവലിലാണ് വർക്കുകളായിട്ടുള്ളത്, അതാണ് കാണിക്കാനുള്ളത് കേട്ടോ. നമ്മൾ അസ്സയിടക്ക് പോവുകയാണ്, അവിടെയാണ് ഇപ്പോൾ നിലവിൽ കാര്യമായിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാ രണ്ട് ക്രെയിനൊക്കെ വന്നിട്ടേ നമ്മൾ ഗർട്ടറുകൾ ഇങ്ങനെ ഒതുക്കി വെക്കട്ടെ ഈ പാടത്ത്. ഇതുണ്ടോ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഗർട്ടറുകൾ ഇങ്ങനെ ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ ഒരു ഗർട്ടറും കൂടി അവിടെ നിന്ന് കൊടുന്നിട്ടുണ്ട്. ഒരു മൂന്ന് ഗർട്ടർ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ച ഗർട്ടറാണ് ഇവിടെ കൊടുന്ന് ഈ ഒരു സൈഡിൽ ഒതുക്കി വെക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഗർട്ടർ ഈ ഒരു സ്ഥലത്ത് ഈ അരൂല അവിടെ ചാരി വെക്കാനുള്ള പ്ലാനാണ്. ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഗർട്ടർ പൊക്കാൻ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ഗർട്ടറാണ് ഇത്. ഇതിനൊക്കെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാകെ പോയി കാണാം, അതിന് മുന്നേ ഇതൊന്ന് കണ്ടിട്ട് നോക്കട്ടോ. ഈ ഒരു ഗർട്ടർ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇറക്കി വെക്കേണ്ടത്. എന്നാലും ഗർട്ടർ ഇറക്കി വെക്കുമ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തോന്നില്ല കേട്ടോ. ഇപ്പോൾ റോപ്പൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ട്രംബറാക്കിയ വലിക്കാനുള്ള പരിപാടികളാണ് നടക്കുന്നത്. ഇത്ര പൊക്കി തുടങ്ങിയപ്പോൾ ഇത് പാടത്ത് മണ്ണിട്ട് ഉയർത്തിയ സ്ഥലമായതുകൊണ്ട് ഇത്രയും വെയിറ്റ് വന്നപ്പോൾ നമ്മുടെ ഈ ക്രെയിനിൻ്റെ ഈ ഒരു സൈഡ് എന്താ കാണുന്നത്, ഈ ഒരു ഭാഗം ചെറിയൊരു താഴ്ച വന്നു. അപ്പോൾ ഒന്നും കൂടി സ്റ്റേ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മരക്കെട്ടകളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ പൊക്കുന്നതാണ്, ഈ ഭാഗത്തൊന്ന് സെറ്റാക്കിയാൽ പൊക്കും. മെല്ലെ മെല്ലെ ആയിട്ട് നമ്മളെ ഗർട്ടർ ഇങ്ങനെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗർട്ടർ പൊക്കിയിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെക്കാനുള്ള പരിപാടിയാണ്. ഈ ഒരു സൈഡിൽ ഒതുക്കും, അപ്പുറത്തൊരു ക്രെയിൻ ഉണ്ട്, രണ്ടാളും കൂടി അങ്ങനെ ടൈ അപ്പ് ആയിട്ട് അങ്ങനെ പൊക്കാനുള്ള പരിപാടികളാണ് നടക്കേണ്ടത്. ഈ സൈഡിൽ ഒരാളുണ്ട്, അപ്പോൾ ഈ സൈഡിൽ ഒരാളും കൂടി കൂടിയിട്ടാണ് ഇവരിങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഇത് ഒതുക്കി വെക്കുക കേട്ടോ. രണ്ടെണ്ണം അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഒന്ന് ഇത് മാക്സിമം ഈ അരുവിലേക്ക് ഞാൻ അടുപ്പിച്ച് വെക്കുകയാണ്. ഗർട്ടർ കൊണ്ടുവന്ന ട്രോളിയാണ് കേട്ടോ, അതെങ്ങനെ പൊക്കിക്കൊണ്ടുകൊണ്ട് കാണാൻ നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. അപ്പം ആ ടോറസ് ഇവിടെ റെഡി ആയിക്കണം. അപ്പോൾ ആ ടോറസിലേക്ക് കയറ്റുന്ന ഒരു വർക്കാണ് ടപ്പ നടക്കുന്നത്. സംഗതി ഒരു അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ മണ്ണുകൾ ഇങ്ങനെ കൊടുന്ന് തട്ടിക്കൊണ്ടിരിക്കട്ടോ. വണ്ടി ഇങ്ങനെ മണ്ണ് കൊടുന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് വാളിൻ്റെ വർക്കാണ് ഈ ഒരു സ്ഥലത്ത് നടക്കുന്നത് പാടത്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഇത് കണ്ടില്ല, ഫുള്ള് പായസമാണ്, ഫുൾ പായസം, നല്ല അടിപൊളി പായസം കേട്ടോ. ആ ഒരു പായസത്തിൽ കൂടിയാണ് ഈ ടോറസൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോവല് നടക്കൂല, കണ്ടില്ല കണ്ട്. ഈ ഒരു പായസത്തിൽ കൂടിയാണ് പോകുന്നത്. പിന്നെ ആ ഒരു സൈഡിലായാലും മണ്ണിട്ട് ആക്കിയിട്ടുള്ളൂ, ചവിട്ടിയാൽ താഴ്ന്ന രീതിയിലാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചില്ലേ ഗർട്ടർ ഇറക്കുന്നത് കാണിച്ചില്ല, അത് എവിടെയാണ് വെക്കേണ്ടത് വെച്ചാൽ ഇത് വെക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ.
ഇവിടെ മൂന്ന് ഗർത്തർ വെച്ചിരിക്കണം എന്ന പോലെ തന്നെ മൂന്ന് ഗർത്തർ ആ ഒരു സൈഡിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലെ വർക്ക് നടക്കുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു സൈഡിൽ കൊണ്ടുപോയി വെച്ചാട്ടോ. അപ്പൊ ഇവിടെ വെച്ചിട്ടായിരുന്നു ഈ ഒരു മൂന്ന് ഗർത്തർ ഉണ്ടാക്കിയിരുന്നത്. ആ ഒരു ഗർത്തർ ആണ് ഇപ്പൊ അതിന് മുകളിലുള്ള കേട്ടോ. വേണം ഈ മൂന്ന് ഗർത്തർ വെച്ച് ഈ ഒരു തോട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ വലിയൊരു ഗർത്തറൊക്കെ വെച്ച് വലിയൊരു പാലം തന്നെയാണ് ഈ ഒരു തോടിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പുഴേൻ്റെ ലെങ്ത്തിലുള്ള ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പം എക്കാലത്തേക്കുള്ള സൗകര്യത്തോടു കൂടി ഉണ്ടാക്കിയതായിരിക്കും, കാരണം ഇത്രയും ഒരു ഗർത്തർ വലുത് വെച്ചിക്കാണ്ട് ഇവിടെ ഉണ്ടാക്കേണ്ട രീതിയിലുള്ള ഒരു വലിയ തോട് ഇവിടെ ഇല്ല. പക്ഷേ വലിയ വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമൊക്കെ കൂടി ആധുനികമായിട്ട് സജ്ജീകരിച്ച് വെച്ചതായിരിക്കും എന്തായാലും നമ്മുടെ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.